i2i ന്യൂസ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂത്ത് ഷെല്ലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ ഒരു ദിവസം മാധ്യമ മേഖലകളിൽ, പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ട്രൂത്ത് ഷെൽ ഇന്ന് ഇവിടെ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കുന്നതിന് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി എന്ന തുടർന്നുള്ള വാർത്തകൾ ഇന്ന് പല പത്രങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും ഒരു സ്വാഗതം അർപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ഒരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നിരുന്നു. അത് വിജയകരമായി നടന്നിരുന്നു. നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ, വീണ ജോർജ് തന്നെ നേരിട്ട് മെഡിക്കൽ കോളേജിലെത്തി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കൊക്കെ ഒരുപാട് ആശംസകളും ഒക്കെ നന്ദിയൊക്കെ നേർന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച, എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ലേറ്റായിട്ട് ഇങ്ങനൊരു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ട്രൂത്ത് ഷെൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തി, പ്രത്യേകിച്ച് നമ്മുടെ i2i ന്യൂസ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ മാത്യു സാറാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു സത്യസന്ധമായിട്ട് വളരെ കൃത്യമായി നിറവേറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ട്രൂത്ത് ഷെൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ചാനൽ മാനേജിംഗ് ഡയറക്ടർ സുനിൽ മാത്യു സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ, ട്രൂത്ത് ഷെല്ലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കുറച്ച് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം മുമ്പേ വന്ന ജോസഫ് എന്ന് പറയുന്ന ചിത്രം, ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഈ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ അവയവ ദാനം എന്നൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ തന്നെ അത്രയും പേര് കേട്ടിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. പ്രത്യേകിച്ചും മറ്റുള്ള ജില്ലയിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയാണ്. എന്നിട്ടും അറിയാം, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓക്കെ സുമിത്, ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ഒരു പത്രവാർത്തയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് 5 വർഷത്തിന് മുമ്പ് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ട്. 2016 May 24 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ആ ഒരു കഡാവർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മരണാനന്തരം സ്വീകരിച്ച ഒരു ലിവർ ഉപയോഗിച്ചുള്ള ഒരു സർജറി ആയിരുന്നു നടത്തിയത്. ദൗർഭാഗ്യവശാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന പേഷ്യൻ്റ് മരിച്ചു പോവുകയുണ്ടായി. എന്നാൽ അതേ തുടർന്ന് സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ മേഖലയിലുള്ള സകല ട്രാൻസ്പ്ലാന്റ് സർജറികളും അതോടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുള്ള പോലുള്ള ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സർജറി ഫെയിലിയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മൊറൈൽ ഡൗൺ ആയി. മറ്റ് ഒരു സർക്കാർ മേഖലയിലുള്ള ഒരു സംവിധാനമാകുമ്പോൾ വിമർശനങ്ങൾ പകരുന്നു. സ്വാഭാവികമായും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഡോക്ടർമാരും അടക്കം കാര്യമായി മുന്നോട്ട് പോയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കണ്ടു, വളരെ സക്സസ്ഫുള്ളായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് നടക്കുകയും പിന്നെ അവിടെ നടന്ന സർജറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ഡോണർ, ഒരു ഭാര്യയും ഭർത്താവും ആയിരുന്നു അതിനകത്ത് ഡോണറും റെസിപ്പിയൻറ്റും. അത്തരത്തിൽ ലൈവായിട്ടുള്ള ഒരു ഡോണറുടെ ലിവർ സ്വീകരിച്ച് ആണ് ആ സർജറി നടന്നത്. അത്തരം തീർച്ചയായിട്ടും സർക്കാർ മേഖലയിൽ സക്സസ്ഫുള്ളായിട്ട് അത്തരത്തിലൊരു സർജറി നടന്നു. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത് മാൻഡേറ്ററി അല്ല. ഒരൊറ്റ ഗവൺമെൻറ് ഇന്ന് നിലവിലെ സാഹചര്യം അനുസരിച്ച് കേരളത്തിലുള്ള ഒരൊറ്റ മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർമാരോട് പോലും നിലവിലുള്ള സംവിധാനം ചോദിക്കത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയില്ല എന്നാരും ചോദിക്കില്ല. അന്നേരം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു റിസ്ക് എടുത്ത്, സപ്പോസ് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ സർജറി ഫെയിലിയർ ആയി പോയിരുന്നു എങ്കിൽ
എന്തുമാത്രം വിമർശനങ്ങൾ അവർ ഏൽക്കേണ്ടി വരുമായിരുന്നു. അതിന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള ഒരു റിസ്ക് ഏറ്റെടുത്ത് ഒരു സക്സസ്ഫുൾ ആയിട്ട് സർജറി നടത്തി. അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഒരു പ്രൈവറ്റ് മേഖലയിൽ ചെയ്യണമെങ്കിൽ 40 ലക്ഷം മുതൽ 75 ലക്ഷം രൂപ വരെ വേണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് ഒരു വളരെ സാധാരണക്കാരായ രണ്ട് വ്യക്തികൾക്ക്, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അവർക്ക്, എനിക്ക് തോന്നുന്നു പ്രായം ഏതാണ്ട് 40 ൽ താഴെയാണ് രണ്ടുപേർക്കും പ്രായം, ഒരു അന്തരം അത്തരത്തിലുള്ള ഒരു ചെറിയ ഏജുള്ള രണ്ടു പേർക്ക് അവരുടെ ജീവിതം മടക്കി കിട്ടുകയായിരുന്നു ഇത്തരത്തിലൊരു സർജറിയിലൂടെ. നമ്മൾ ഈ സാർ ആദ്യം പറഞ്ഞു 2016 തിരുവനന്തപുരത്ത് നടന്നത്, 16 അത് അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരിക്കും കാരണം? വിജയിക്കാത്തതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് എന്തായിരിക്കും അതിൻ്റെ ഒരു, എന്തായാലും അതിനൊരു നല്ലതും മോശമായിട്ട് വശം ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടായിരിക്കും അത് വിജയിക്കാതിരുന്നത്? വർഷങ്ങളോളം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്കൊരു അവസരം കിട്ടിയേക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അത്യാവശ്യം ഇന്നർ ക്രക്സ് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്ന കാര്യം, വളരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർക്കാർ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു കാരണവശാലും അതിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് നിലവിലുള്ള സിസ്റ്റം സമ്മതിക്കത്തില്ല. കാരണം ഇന്ന് ഏറ്റവും വലിയ ഒരു, നമ്മൾ പലതരത്തിലുള്ള മാഫിയകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് ലിക്വർ മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ക്വാറി മാഫിയ, പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു മാഫിയ പ്രവർത്തനമുള്ളത് ആരോഗ്യ മേഖലയാണ്. ഇതിനേക്കാളും വലിയ ഇവരൊന്നും ഒന്നുമല്ല, ഇത്തരത്തിലുള്ള മാഫിയ ഗ്രൂപ്പ് ഒന്നുമല്ല ഇവരുടെ മുന്നിൽ. കാരണം അത്തരത്തിലുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഇന്ന് സംസ്ഥാനത്തിൻ്റെ പല സ്ഥിതി കാര്യങ്ങൾ പോലും നിയന്ത്രിക്കാൻ പ്രാപ്തരായിട്ടുള്ള പല ശക്തികളാണ് ഇന്ന് ഹെൽത്ത് കെയർ മാനേജ് അല്ലെങ്കിൽ ഭരിക്കുന്നത്. അന്തരം അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സാണ് ട്രാൻസ്പ്ലാന്റ് സർജറികൾ. അന്നേരം അവരുടെ ട്രാൻസ്പ്ലാന്റ് സർജറികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു പേഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ത്രെട്ടണിങ് ഉണ്ടാകുമ്പോൾ ദേ ആർ റെഡി ടു സ്പെൻഡ് എനി എമൗണ്ട് ഓഫ് മണി. അതിപ്പോൾ ഒരു കോടിയോ 2 കോടിയോ അല്ലെങ്കിൽ എത്ര ലക്ഷമോ അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. കാരണം അവർക്ക് അവരുടെ ലൈഫ് അവർക്ക് സേവ് ചെയ്യണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടുന്ന എന്താണ്? സൂട്ടബിൾ ആയിട്ടുള്ള ഓർഗൻ വേണം. ഇപ്പം സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു നമ്മളൊരു ബ്ലഡ് റിസീവ് ചെയ്യുന്ന മാതിരി അത്രയും ഈസി ആയിട്ട് ഒരു ഓർഗൻ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പല തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അന്നേരം അതെല്ലാം മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. അന്നേരം അങ്ങനെയുള്ള സമയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സംവിധാനം അനുസരിച്ച് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഇവർക്ക് വേണ്ടുന്ന ഓർഗൻ റിസീവ് ചെയ്യാനുള്ള ഒരു സംവിധാനമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കിയാൽ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് സംസ്ഥാന മെഡിക്കൽ കോളേജുകളിലാണ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജുകളാണ് ഏറ്റവും വേഗം എത്തുന്നത്. അന്നേരം ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസ് എത്തുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസിൽ ഡെത്ത് ഉണ്ടായി കടാവർ റിസീവ് ചെയ്യുന്ന പ്ലേസും ഇവിടെയാണ്. ഇവിടുത്തെ ഈ കടാവർ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, ടു ബി ഫ്രാങ്ക്, ഇവിടെ മൃതസഞ്ജീവിനി എന്നും പറഞ്ഞൊരു പദ്ധതി സാർവിച്ചു. അത് പ്രത്യക്ഷത്തിൽ നമുക്കത് വളരെയേറെ അനുഗ്രഹപ്രദമായി തോന്നിക്കഴിഞ്ഞാലും ഈ മൃതസഞ്ജീവിനി വഴി ലഭിക്കുന്ന ഈ ഓർഗൻ, അത് ഒരു റെസിപ്പിയൻറ്റിന് നൽകുവാൻ അല്ലെ സർജറിയിലൂടെ നൽകുവാൻ പറ്റുന്ന പ്രാപ്തി ഉണ്ടോ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് എന്ന് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. ഈ റിസീവ് ചെയ്യപ്പെടുന്ന ബ്രെയിൻ ഡെത്തിലൂടെ ലഭിക്കപ്പെടുന്ന ഈ ഓർഗനുകൾ, അതായത് അവയവങ്ങൾ, അവയവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ പാർട്ടും, ഇവൻ സ്കിൻ ഉൾപ്പെടെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ ഹെയർ, സ്കിന്ന്, കണ്ണ്, ജോയിൻ്റുകൾ, എന്തിന് മനുഷ്യൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ അവയവങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്പം മൃതസഞ്ജീവിനിയിലാണ് രജിസ്റ്റർ ചെയ്ത 1000 കണക്കിന് ആൾക്കാർ ലിസ്റ്റിലുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് ഇത്തരത്തിലുള്ള സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ ബാക്കിയുള്ള ഈ അവയവങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ലിവറാണെങ്കിലും ഹാർട്ടാണെങ്കിലും കിഡ്നി ആണെങ്കിലും, അതായത് ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ലഭിക്കുന്ന സർജറികൾ എന്ന് പറയുന്നത് ഹാർട്ട് സർജറി, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലിവർ, കിഡ്നി, അന്നേരം ഇത്തരത്തിലുള്ള ഈ അവയവങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അന്നേരം ഈ അവയവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവയവങ്ങൾ പേരിന് മെഡിക്കൽ കോളേജിലുള്ള ഏതെങ്കിലും രോഗിക്ക്
പോകുന്നതായിട്ട് കാണാം. ബാക്കി പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഹാർട്ടാണെങ്കിലും ലിവർ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും, അതുപോലെ വിലപിടിപ്പുള്ള അവയവങ്ങൾ, വിലപിടിപ്പ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ഇവരുടെ കൊമേഴ്സ്യൽ വാല്യൂവിലാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള അവയവങ്ങൾ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്ന, സ്വകാര്യ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന പേഷ്യൻ്റുകളിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, ഫോർട്ടിസ് മലർ ഹോസ്പിറ്റലിൽ ചെന്നൈ ഒരു ഹാർട്ട് പേഷ്യൻ്റ്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് വേണ്ടുന്ന ഒരു കോടീശ്വരനായ ഒരു പേഷ്യൻ്റ് കിടക്കുന്നുണ്ടെന്ന് നോക്കുക. അതിന് വിദേഹത്തിൽ നിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ അവർക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കടാവർ റിസീവ് ചെയ്യുന്ന പ്ലേസുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ലഭിക്കും. അന്നേരം ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സെർച്ചിലായിരിക്കും ഇവരെപ്പോഴും. അന്നേരം ഇപ്പോൾ ഈ ജോസഫ് പോലെയുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ഇന്ന് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇന്ന് ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം? അതൊരു ലൈഫ്, ഒരു ജീവിത കഥയെ ആസ്പദമാക്കി തന്നെ ജീവിക്കുന്ന സംവിധാനം. കാരണം ഇത് ഒരാൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നൊരു ഡെത്ത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കിവിടെ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു ബോഡി മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണെന്ന് വെക്കുക, ഹെഡ് ഇഞ്ചുറിയാണ്, അത്ര സിവിയർ ഹെഡ് ഇഞ്ചുറി ആയിട്ട് ആ പേഷ്യൻ്റ് ന്യൂറോ സർജറി വിഭാഗത്തിലോ ന്യൂറോ ഐസിയുലോ കിടക്കുന്നു. അവരുടെ പേരൻസോ അവരുടെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വെളിയിൽ കാത്തു നിൽക്കുന്നു. അന്നേരം അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല, കാരണം ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണെന്നുള്ളൊരു ഭാഗമാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് മാൽ പ്രാക്ടീസ് നടക്കുന്നത് ഇത്തരത്തിൽ ഈ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് കോടീശ്വരനായിട്ടുള്ള ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് സൂട്ടബിൾ ആണ് എന്ന് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളി ഈ പേഷ്യൻറ്റിനെ ബ്രെയിൻ ഡെത്തിലേക്ക് വിടാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ഇത് പിടിക്കാനുള്ള സംവിധാനം ഇന്ന് ഇവിടെ എന്തുണ്ട്? യാതൊരു സംവിധാനവും ഇല്ല. അന്നേരം അത്തരത്തിലൊരു ഒരു ഒരു 17 വയസ്സുള്ള ഒരു പയ്യനാണെന്ന് വെക്കുക. അപ്പോൾ 17 വയസ്സുള്ള ഒരു പയ്യൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയി, ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു സിവിയർ ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഒരു പോളിട്രോമ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പർപ്പസ്ഫുള്ളി ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് നടന്നാൽ ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ഇവർ തിയററ്റിക്കലി പറഞ്ഞാലും ഇന്ന് ഇല്ല എന്ന് തന്നെ ഓപ്പണായിട്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് 5 വർഷം മുമ്പ് ഇത്തരത്തിലൊരു സർജറി നടന്നു. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. വീണ്ടും 5 വർഷത്തിന് ശേഷം ഇതാ കോട്ടയത്ത് ഇത് പോസിബിളാണ് എന്ന് അവർ സർജറി, അതൊരു ലൈവ് ഡോണറുടെ വെച്ച് സർജറി പെർഫോം ചെയ്തു. പേഷ്യൻ്റ് സർവൈവ്ഡായി, പേഷ്യൻ്റ് രക്ഷപ്പെടുകയും ചെയ്തു. അന്നേരം ഇത് ഈ ഒരു സക്സസിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പും അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് ഇപ്പോഴുള്ള ആ രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് ഞാൻ പറയും. കാരണം കോട്ടയത്ത് നടന്ന ആ സർജറിയുടെ സക്സസിൻ്റെ ബേസിലാണ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. അന്നേരം ആ നടന്ന സർജറി പോലും ഫെയിലിയർ ആകേണ്ടുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റുകാരുടെ ആവശ്യകതയാണ്. ആ പേഷ്യൻറ്റിന് ഈ ഒരു അണുബാധ ഉണ്ടാകുകയോ എന്തെങ്കിലും ഒരു ആപത്ത് നേരിടുകയോ ചെയ്താൽ ഈ ഇനിഷ്യേറ്റീവ് ഇവിടെ നിൽക്കും. അന്നേരം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ നമുക്കുള്ളത്. അത് വേറൊരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നു, അത് ഫെയിലറായി എന്ന് പറഞ്ഞു. അത് വിജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള മെഡിക്കൽ കോളേജിലൊക്കെ വളരെ ഇതായിട്ട് നടക്കുമായിരിക്കാം. അന്ന് അത് ഫെയിലായി. ആ ഫെയിലാവാനുള്ള കാരണം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കളി. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ സംസ്ഥാന മെഡിക്കൽ കോളേജുകളിൽ പ്രധാനപ്പെട്ട സർജറികളിൽ ഒരു സ്ട്രക്ചർ വൈസ് ഒരു 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 ടെർഷറി കെയർ ഫെസിലിറ്റിയുള്ള, അല്ലെ അതിലും മികച്ച ഫെസിലിറ്റിയുള്ള സംസ്ഥാന മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് പ്രധാനപ്പെട്ട എത്ര സർജറികൾ നടക്കുന്നുണ്ട്? സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരുള്ള സ്ഥലം എന്ന് പറയുന്നത് സംസ്ഥാന മെഡിക്കൽ കോളേജുകളാണ്. ഇവിടെ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് പല കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെയും ഹെഡായിട്ടും അവിടെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ. അവരുടെ സർവീസിന് ശേഷമോ സർവീസ് പൂർത്തിയാക്കുന്നതിന് മുമ്പോ പോയവരോ ഒക്കെ ഉണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള സ്കിൽ വൈസ് ഏറ്റവും മികച്ച ഒരു സംവിധാനം നമുക്ക് ഉണ്ട്. പിന്നെ ഫണ്ട് വൈസ് ഒരു സ്കെസിറ്റി ഒന്നുമില്ല. ഒരു സംസ്ഥാന സർക്കാരത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംസ്ഥാന ഒരു ഇനിഷ്യേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാവണം. ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനെ പരിശീലിപ്പിക്കുന്ന ഒരു പ്ലേസുമാണ്. അന്നേരം അത്തരത്തിലുള്ള ഒരു പ്ലേസിൽ എന്തുകൊണ്ട് വലിയ സർജറികൾ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റുകൾ, ലിവർ ട്രാൻസ്പ്ലാന്റുകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റുകൾ തുടങ്ങിയ സർജറികൾ നടക്കുന്നില്ല? ഇന്ന് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ ഇന്ന് പ്രൈവറ്റ് മേഖലകളിൽ എന്തുകൊണ്ട് കൂണുപോലെ
മുളച്ചു വരുന്നു. അതെല്ലാം ഏതൊക്കെ മെഡിക്കൽ കോളേജുകൾ സ്വകാര്യ മേഖലയിലും കോർപ്പറേറ്റ് ആശുപത്രികളിലും ഉണ്ടോ അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈ ബില്ലിംഗ് വരുന്ന കേസുകളും ഹൈ റിസ്ക് കേസുകളും എല്ലാം ഇന്ന് സ്വകാര്യ മേഖലയിലാണ് നടക്കുന്നത്? മെഡിക്കൽ കോളേജുകളിൽ അതിന് പ്രാപ്തരായിട്ടുള്ള ഡോക്ടർമാരില്ലാഞ്ഞിട്ടുണ്ടോ? അല്ല, അവിടെ അത് നടക്കാൻ പാടില്ല. ഈവൻ എന്തിന് ഒരു MRI സ്കാനിങ്ങോ ഒരു CT സ്കാനിങ്ങോ പോലും ഫംഗ്ഷനിങ് അവിടെ ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം ഒരു ഫോർ എക്സാമ്പിൾ കാർഡിയോളജി വിഭാഗത്തിൽ കാത്തലാബ് പണി മുടക്കിയെന്ന് നമ്മൾ മിക്കപ്പോഴും കേൾക്കും. എങ്ങനെയാണ് ഈ കാത്തലാബ് പണി മുടക്കുന്നത്? ഒരു ഒരു ഇന്റർവെൻഷണൽ കാർഡിയോളജി ഈ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയോ പെർഫോം ചെയ്യേണ്ടതായ ഒരു സെൻറ്ററിൽ അവിടുത്തെ ആൻജിയോപ്ലാസ്റ്റി അവിടുത്തെ കാത്തലാബ് പ്രവർത്തനക്ഷമമല്ല എന്ന് നമുക്ക് മിക്കപ്പോഴും കേൾക്കാം. അന്നേരം അവിടെ കാർത്തലാബ് പ്രവർത്തനക്ഷമമല്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സമീപത്തുള്ള സ്വകാര്യ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ഈ രോഗികൾ പോകും. പേഷ്യൻ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പേഷ്യൻ്റ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ആരെയാണ്, വിശ്വസിക്കുന്ന ആരെയാണ്? ഡോക്ടറെയാണ്. ഡോക്ടർ വരികയാണ്, നിങ്ങളുടെ പേരൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ അത്യന്തം ആപത്തിലാണ്. എത്രയും വേഗം, ഇഫ് പോസിബിൾ വിതിൻ 1 അവർ യു ഹാവ് ടു ഡു ദിസ് പ്രൊസീജിയർ. ഇത് ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിലും ബൈപ്പാസ് ആണെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്താൽ ഇതാണ് ഗോൾഡൻ ടൈം. പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാത്തലാബ് റെഡിയാകുന്നതിന് വരെ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുമോ? ഇല്ല സാർ. എന്താണ് മാർഗം? അത് അവർ പറയും ഇന്ന പ്ലേസിലേക്ക് പോവുക, അവിടെ പോയാൽ കാർഡിയോളജിസ്റ്റ് ഉണ്ട്, 24 മണിക്കൂറും സുസജ്ജമായ സംവിധാനമുണ്ട്, എത്രയും പെട്ടെന്ന് പോവുക എന്ന് പറയുന്നു. പേഷ്യൻ്റ് ഇല്ലാത്ത പണവും ഉണ്ടാക്കി അവൻ കടവ് മേടിച്ചാണെങ്കിലും ആ പ്ലേസിലേക്ക് പോകും, സർജറി പെർഫോം ചെയ്യപ്പെടും. അന്നേരം ഒരു സർജറി ഒരു ആൻജിയോപ്ലാസ്റ്റി നടന്നു കഴിയുമ്പം 2,00,000 to 7,00,000 രൂപ വരെയുള്ള ബില്ലിംഗ് അവിടെ കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിലും കിട്ടുന്നു. അതുപോലെ ദിവസം എത്രയോ കേസുകളാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ നടക്കേണ്ടത്. അന്നേരം ഒരു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ അത്തരത്തിലുള്ള സർജറികൾ പെർഫോം ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ സമീപത്തുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ എത്ര കോടിയുടെ ബിസിനസ്സാണ് നടക്കുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അന്നേരം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു ഒരു ഇനിഷ്യേറ്റീവ് ഫെയിലിയറായി. അതിനുശേഷം കഴിഞ്ഞ 5 വർഷമായിട്ട് യാതൊരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. പക്ഷേ ഈ ഓർഗൻ ഡൊണേഷൻ മൃതസഞ്ജീവിയുടെ നേതൃത്വത്തിൽ ഓർഗൻ ഡൊണേഷനെക്കുറിച്ച് വളരെയേറെ പഠനങ്ങളും ക്ലാസുകളും ക്യാമ്പയിനുകളും ഒക്കെ നടക്കുന്നു. പക്ഷേ ഇത് സാധാരണക്കാരന് പ്രയോജനപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റ് സർജറികൾ ഗവൺമെൻറ് മേഖലയിൽ നടക്കണം സൗജന്യമായി. അതായത് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർഗൻ അവർ മനസ്സില്ല, അവർ എന്താ പറഞ്ഞാൽ വളരെ നിറഞ്ഞ മനസ്സോടെ സമർപ്പിക്കുകയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ അവർക്കത് യൂസ്ഫുൾ ആകട്ടെ, അവരിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അവർ കൊടുക്കുകയാണ്. അന്നേരം ഇതൊരു ബിസിനസ്സിൻ്റെ പാർട്ടായി പോകാൻ പാടില്ല. അന്നേരം അത് അർഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് കിട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് ലഭിക്കാൻ പറ്റാവുന്ന സിസ്റ്റമാണ് അത് നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അതുണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാഫിയകളെ നിലയ്ക്ക് നിർത്താൻ പറ്റണം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇവിടെ സുസജ്ജമായ ഒരു അതിന് ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് അതിന് സുസജ്ജമായ ഒരു ട്രാൻസ്പ്ലാന്റ് ഡിവിഷനോ ഏതെങ്കിലും വലിയ എക്യുപ്മെൻസോ അതിന് സ്കിൽഫുൾ ആയിട്ടുള്ള വലിയൊരു ഡോക്ടറോ മാത്രം പോരാ, ഇവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ളൊരു സർജറി ഫെയിലിയർ ആക്കാൻ ഒരു അറ്റൻഡർ ഒരു ക്ലീനിങ് സ്റ്റാഫ് മതി ഇല്ലേ? ഇവരിത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് 10, 15, 18 മണിക്കൂർ നിന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് ആ പേഷ്യൻറ്റിന് ഒരു അണുബാധയുണ്ടാകാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടാൽ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അന്നേരം അത്തരത്തിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറും അത് സർജറി പെർഫോം ചെയ്യാൻ പറ്റാവുന്ന ഒരു മികവുറ്റ ഡോക്ടർമാരും ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും ഒരു ഒരു അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവിടെ നടക്കത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റാവുന്ന സുസജ്ജമായ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് മേഖലയിൽ അത് നടക്കൂ. പിന്നെ ഇവർക്ക് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും കൊടുക്കണം. ഇവിടെയൊന്നും എനിക്ക് ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്, ഇവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് മേഖലയിലുള്ള ഒരു ഡോക്ടറോട് പോലും നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പലതരത്തിലുള്ള സർജറികളിലേക്ക് പോകണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണെങ്കിൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്ന് സർക്കാരും പറയില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് എപ്പോഴും എന്തിനാണ്? ഏറ്റവും വലിയ ഇപ്പോൾ ഉള്ള മെഷീനുകൾ വാങ്ങിക്കൂട്ടുക, ഡിപ്പാർട്ട്മെൻറ്റുകൾ പുതിയ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുക, കമ്മീഷൻ കിട്ടാൻ സ്കോപ്പുള്ള കച്ചവടങ്ങൾക്കല്ലാതെ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഈ പറഞ്ഞ ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് എനിക്ക് പറ്റില്ല, നിങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഡോക്ടർമാർക്ക് ഇങ്ങനെ ഈ രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രതിഫലം ഈ ഡോക്ടർമാർക്ക് ലഭിക്കുന്നുണ്ടാകും? തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്യാച്ച്മെൻറ്റ് സെൻ്ററാണ്. അതായത് ഇത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒരു പ്രൈമറി സെൻ്ററിൻ്റെ പല തലത്തിലുണ്ട്, പ്രൈമറി ഉണ്ട്, താലൂക്ക് ആശുപത്രി പല പല സെഗ്മെൻ്റ് ഉണ്ട്.
പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ രൂപത്തിൽ മെഡിക്കൽ കോളേജുകളാണെങ്കിലും പലതും ഒരു 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 പ്രൈമറി സെൻ്ററിൻ്റെ ഫംഗ്ഷനിങ് കൂടെ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാത്തരം ജലദോഷമുള്ള രോഗികൾ വരെ ഇടിച്ചു നിന്ന് അവിടെ വന്ന് ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. അതേസമയം ട്രാൻസ്പ്ലാന്റ് വേണ്ടുന്ന രോഗികളും അവിടെ വരുന്നുണ്ട്. അത്ര ഇവരെല്ലാം വന്നും അറിയുന്ന ആയിരക്കണക്കിന് പേഷ്യൻസ് വന്നും അറിയുന്ന ഹബ്ബാണ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം. അന്നേരം ഈ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഡോക്ടർമാരുണ്ട്. വളരെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് മനസ്സിൽ അവരുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. എന്നാൽ ഇതിനകത്ത് ശുദ്ധ കച്ചവടക്കാരായിട്ടുള്ള ഡോക്ടർമാരുമുണ്ട്. കാരണം ഇന്നൊരു ഡോക്ടറെ ഇന്നൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടി ഡൈമെൻഷണൽ ബെനിഫിറ്റാണ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് വന്നു. ഹാർട്ട് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് പേഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഹാർട്ട് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ ടെസ്റ്റുകൾ ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്നല്ലാതെ പുറത്തേക്ക് പോയി അതിന് ഒരു എക്കോയോ TMDയോ ടെസ്റ്റുകൾ ചെയ്യണം. അത് പോയി സ്വകാര്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ അത് ഏത് പ്ലേസിലേക്കാണോ അയക്കുന്നത് ആ പ്ലേസിൽ ആ പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ 25-50% കട്ട്സ് കിട്ടുന്ന സംവിധാനം ഇവിടെ നിലവിലുണ്ട്. അത് മാത്രമല്ല, ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ ഒരു ECG വേരിയേഷൻ ഉണ്ടായി. ECG വേരിയേഷൻ ഉണ്ടായി ആ ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് സ്വകാര്യ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അതൊരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ബൈപ്പാസ് സർജറിയോ ആയി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കേസിന് 10,000 മുതൽ 25,000 രൂപ വരെ ആ സർജറി പെർഫോം ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ആ ഡോക്ടറിൻ്റെ വീട്ടിൽ കട്ട്സ് ആയിട്ട് കിട്ടും ഒരു കേസിന്. അതുപോലെ തന്നെ ഒരു CTയുമായി ബന്ധപ്പെട്ട് CTയോ MRIയോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ up to 50% വരെ കട്ട്സ്. ഇപ്പോൾ ഒരു 10,000 രൂപയാണെങ്കിൽ 4,000 രൂപ വരെ 4,000 to 5,000 rupees വരെ ഡോക്ടറിൻ്റെ കട്ട്സ് ആണ്. അന്നേരം ഇതുപോലെ അത് ഡോക്ടറിന് 24 മണിക്കൂറിൽ PROs കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുക്കും. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് പെർഫോം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ കാച്ച്മെൻറ്റ് സെൻറ്ററിൽ വരുന്നവരെ ചാനലൈസ് ചെയ്ത് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എവിടെയാണോ അവിടേക്കേ പോകത്തുള്ളൂ. പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻറ്റിൻ്റെ ഭേദവാക്യം എന്തുവാണ്? പേഷ്യൻ്റിൻ്റെ ഭേദം വെച്ചാൽ എൻ്റെ ഡോക്ടർ പറയുന്ന ഇവിടെ ചെയ്താൽ ഇച്ചിരി റിസ്ക്കാണ്, ഇവിടെ അതിനുള്ള സംവിധാനമില്ല, നിങ്ങളുടെ അച്ഛനെ നമ്മുടെ ഇന്ന ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറയാം നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റും തരും, സേഫുമാണെന്ന് ഡോക്ടർ കോൺഫിഡൻ്റോട് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്ത് ചെയ്യും? ഡോക്ടർ ദൈവമാണെന്ന് പറഞ്ഞ് പേഷ്യൻ്റ് അവിടേക്ക് പോകും, ആ സർജറി അവിടെ പെർഫോം ചെയ്യും, ഇതിൻ്റെ ബെനിഫിറ്റ് ഡോക്ടർ കിട്ടുകയും ചെയ്യും. ഇതാണെന്ന് നടക്കുന്ന. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കണ്ടുപിടിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള യാതൊരു സംവിധാനവും ഈ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും മെഡിക്കൽ ഒരു സയൻസ് ഇത്രയും വളർന്നിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാത്തത്. ശാസ്ത്രം വളരുന്നുവെങ്കിലും ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ കൂട്ടാനോടുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്കും ഇന്ന് ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങൾ പണ്ടത്തെ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡോക്ടർമാരെ സംബന്ധിച്ചുള്ള ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പ്രോപ്പർലി ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. അല്ലെ അവനെ പാൽപേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് അവൻ്റെ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് എത്ര ഡോക്ടർമാർ അതിനുള്ള റിസ്ക് എടുക്കും, സമയം എടുക്കും. പേഷ്യൻറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എന്താ പറഞ്ഞാൽ ബൗൺസ് ചെയ്ത് വന്നിരിക്കുന്നു, അതിനുള്ളിൽ പേഷ്യൻ്റ് തെറിച്ചിരിക്കും. അവനോട് പേഷ്യൻ്റുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്ര ഡോക്ടർമാർ നല്ല രീതിയിൽ പേഷ്യൻറ്റോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ്റെ ഇഷ്യൂസ് എന്താണ് എന്ന് അറിഞ്ഞെടുക്കത്തില്ല. ഇന്ന് സംശയമുണ്ടോ? എനിക്ക് മുട്ടിന് വേദനയാണ് പറഞ്ഞത് അന്നേരം MRI അത്രമാത്രം, MRI അല്ലെങ്കിൽ അടുത്ത CT. എനിക്കിപ്പോൾ എന്താണോ എൻ്റെ റിക്വയർമെൻ്റ് പറഞ്ഞാൽ അന്നേരം എഴുതി തന്നിരിക്കുന്നു, ഞാൻ പോയി അത് ഞാൻ പറയുന്ന പ്ലേസിൽ ചെയ്തുകൊണ്ട് വരണം. അങ്ങനെ അതിനുശേഷമേ ഉള്ളൂ ബാക്കി ഫർദർ ആക്ടിവിറ്റീസ്. ഈ ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ കേരളത്തിൽ കൂടുതലും ഈ മാൻ മിസ്സിങ്, അതുപോലെ തന്നെ ഈ റിലേ പോയ ആൾക്കാരൊക്കെ, ഈ മാൻ മിസ്സിങ്ങിലുള്ള ആൾക്കാരൊന്നും പിന്നെ തിരിച്ച് കിട്ടലിൻ്റെ വളരെ കുറവുള്ള ഒരു കാര്യമാണ് ഇവരുടെ. പിന്നെ നമുക്ക് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നടക്കുന്നുള്ളൂ, ഈ എന്താ പറയുക ലിവർ എന്താ പറയുക അങ്ങനെ അടിച്ചു മാറ്റുക, തട്ടിയെടുക്കാൻ. ഓർഗൻ ട്രേഡാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഓർഗൻ ട്രേഡാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ തിരിച്ചു കിട്ടാത്ത ആൾക്കാരുടെ ലിവറൊക്കെ മറ്റുള്ളവർക്ക് പല സ്ഥലങ്ങളിൽ പല വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്, പല ഹോസ്പിറ്റലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ എന്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല? നമ്മൾ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു താല്പര്യം കാണിക്കാതെ? ശരിക്കും ഈ സർക്കാർ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ അവയവ ദാനത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തെ സംസ്ഥാനം നമ്മൾ പറയും 100% സാക്ഷരതയുള്ള കേരളം, കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, ആരോഗ്യ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്നൊക്കെ പറയും പോലും ഇതൊക്കെ വെറും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ചില ആരോപണങ്ങൾ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിയുക്തി ഇപ്പോൾ നിലവിലുള്ള
ആരോഗ്യവകുപ്പ് മന്ത്രി. നമ്മൾ അവരെ കുറ്റം പറയുകയല്ല, നമ്മൾ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ചോളം ഷി വാസ് എ മീഡിയ പേഴ്സൺ, ഒരു ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ എക്സ്പോഷറും എല്ലാം മാസം ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ്. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചു, ആരോഗ്യം എന്നൊരു പോർട്ട്ഫോളിയോ ലഭിച്ചു. അന്നേരം മുതലാണ് അവർ ആരോഗ്യവകുപ്പ് സംസ്ഥാന മന്ത്രിയാകുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ നാട്ടിൻ ഭാഷയിൽ പറയും പെട്ടെന്ന് ഒരു ദിവസം മജിസ്ട്രേറ്റ് ആകുക എന്ന് പറഞ്ഞ പോലെ, സാധാരണ നടന്ന ഒരാൾ പെട്ടെന്ന് ഒരാൾ മജിസ്ട്രേറ്റ് ആകുക എന്ന് പറഞ്ഞ പോലെ, ഒരൊറ്റ സുപ്രഭാതത്തിൽ സാധാരണ ഒരു വ്യക്തി സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി. അന്നേരം നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് വന്നാലും അത് വീണ ജോർജിൻ്റെ ഉത്തരവാദിത്വമാണ്. നിപ്പയെ തടഞ്ഞിരുത്തിയില്ല വീണ ജോർജിൻ്റെ കുറ്റം, പാൻഡമിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ചെയ്തെങ്കിൽ അത് വീണ ജോർജിൻ്റെ പ്രശ്നം, ഡോക്ടർമാർ കൂട്ടത്തോടെ ലീവ് എടുത്താൽ വീണ ജോർജിൻ്റെ കുറ്റം. അന്നേരം ഈ അന്നേരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഓൾ ഓഫ് എ സുപ്രഭാതത്തിൽ ആരാണോ ആ കസേരയിൽ ഇരിക്കുന്നത് അവരതിനകത്തെല്ലാം ഹെൽഡ് റെസ്പോൺസിബിൾ ആയിരിക്കണം, അവർക്കെല്ലാം ഇതറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ സിസ്റ്റം. അന്നേരം ഇത് ഒരിക്കലും വീണ ജോർജ് എന്ന വ്യക്തിയോടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഒരു പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്നേരം ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് യാതൊരു എക്സ്പോഷറും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ കിട്ടുമ്പോൾ നയിക്കാനായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സകലമാന പോളിസീസും എല്ലാം ഫോർമുലേറ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും അപഗ്രഥിച്ച് അവലോകനം നടത്തി അതിന് നേതൃത്വം നൽകേണ്ട ഒരു വ്യക്തിയാണ്. അവർക്ക് എന്ത് ട്രെയിനിങ് ആണ് ഇതിന് മുമ്പ് കൊടുക്കുന്നത്, അവർക്ക് എന്ത് എക്സ്പോഷറാണ്, ആരോഗ്യമേഖലയെക്കുറിച്ച് എന്ത് വിവരമാണ് ഉള്ളത്, ലോകരാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്, നമുക്ക് എന്തുകൊണ്ടാണ് പോകേണ്ടത്, നമ്മൾക്ക് ഒരു ഹെൽത്ത് പ്ലാൻ എന്താണ്, നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ പ്രോബ്ലംസ് എന്താണ്, എന്തവർക്കറിയാം. ഇവരെ സംബന്ധിച്ചുള്ള സീറോ നോളജ് എന്നാണ് അവർ ഒരു സോൾ ഓഫ് എ സുപ്രഭാതത്തിലെ പോസ്റ്റിലേക്ക് ഇരിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള ഇരിക്കുന്ന ആ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആരാണ് ഇത് ഭരിക്കുന്നത്? സംസ്ഥാന ഇന്ന് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് മൾട്ടി ക്രോർ ബിസിനസ് നടക്കുന്ന പെർ ഡേ നടക്കുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോടികളുടെ പർച്ചേസുകൾ, കോടികളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സുകൾ, കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്ന ഒരു മേഖല. അന്നേ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ സമർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക് എൻഡ് ടീമാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ബാക്കി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഷോ പീസ് മാത്രമാണ്. അവരെ കുറ്റം പറയുകയല്ല, അവർക്കെല്ലാം നിൽക്കാൻ പറ്റത്തില്ല. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവർക്ക് അവരുടെ കാലയളവിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കണം, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് സക്സസ്ഫുൾ ആയിട്ട് 5 കൊല്ലം കൊണ്ട് മാക്സിമം അതിനകത്ത് നിന്ന് അവർക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. അത്തരത്തിലൊരു സംവിധാനവും അതിനുള്ള സിസ്റ്റം അവർക്ക് മതി, അത് മതി അവർക്ക്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാവുന്ന, അതിനെ റെവല്യൂഷനൈസ് ചെയ്യാൻ പറ്റാവുന്ന കൺസെപ്റ്റ് ഒന്നും അവിടെ നമുക്ക് വേണ്ട. അതായത് അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ പറയുക പോലും ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പോലും ഇപ്പോൾ ഇത്രയും സംവിധാനം നമ്മളുണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രി തന്നെ വന്ന് നേരിട്ട് നിന്നിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം വിളിച്ചു പറഞ്ഞു. എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ കാണുമ്പം തമാശ തോന്നും. ഓരോ ദിവസവും വരുന്നു. ഇന്ന് 15,368 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ 12,313 പേർ 100% രോഗവിമുക്തി നേടി. ഇങ്ങനെയുള്ള ഈ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഈ ഫിഗേഴ്സ് കാണുമ്പം നമ്മളെല്ലാം ആശ്ചര്യപ്പെടും, ഓ എന്തൊരു സംവിധാനം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്കും ഇതുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ജസ്റ്റ് ഒരു PR ആക്ടിവിറ്റീസ് എന്നുള്ളതല്ല. അതായത് ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുമാണ് ഇവിടെ ഒരു തരത്തിലുള്ള ഇവർക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഇത് ഇവരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു 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 സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, ഡേറ്റാസ് ഇല്ല, ഇവർക്ക് ഒരു തരത്തിൽ ഇവർ കൈ നിൽക്കുന്നില്ല. പിന്നെ ഒരു 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 മീഡിയ മാനേജ്മെൻറ്റും ഗിമ്മിക്സും മാത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഹെൽത്ത് മേഖലയിലുള്ള പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സംവിധാനത്തെ സംബന്ധിച്ച് ഈ ഒന്ന് സംസ്ഥാന ഭരിക്കുന്നവർക്കോ സംസ്ഥാനത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കോ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അറിവോ ഒരു ലക്ഷ്യമോ ഇല്ല. എല്ലാവരുടെയും ഇൻറ്റൻഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ മേഖല എടുക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഇൻറ്റൻഷൻ എന്താണ്, എനിക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക, മെഡിക്കൽ കോളേജിൽ പർച്ചേസ് നടക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന മെഡിസിൻ, ഏറ്റവും കൂടുതൽ മാർജിൻ എനിക്ക് കിക്ക്ബാക്ക് കിട്ടുന്ന സാധനം എന്താകാം, ആരുടെ സർജിക്കൽ എക്യുപ്മെൻറ്റിനാകാം എനിക്ക് പ്രയോജനം കിട്ടുന്നത്, ഈ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പോകുന്നു. ഈ ഈ കോൺട്രാക്ട് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്ട് ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് പ്രയോജനപ്പെടുത്തുക. അതല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്നാൽ പൊതുജനങ്ങൾക്ക് ഇത് ഇന്ന പദ്ധതി കൊണ്ട് ഇന്ന സംവിധാനം ഉണ്ടാക്കുക. അതേസമയം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പദ്ധതി, ഇപ്പൊ പാവങ്ങൾക്ക് വേണ്ടി ഇത് കാരുണ്യാന്നും പലതരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കി. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കി. എന്തിനു വേണ്ടിയാണ്?
ഇന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി, ഇന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അന്നേരം അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വകാര്യ കുത്തകകൾക്ക്, സ്വകാര്യ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഇന്ന് എൻ്റെ സംവിധാനം അവർക്ക് തീരെഴുതി കൊടുക്കുക എന്നൊരു സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റി തന്നെ നശിച്ചു പോയി നോക്കുക. സ്വകാര്യ മേഖലയിൽ എത്ര മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചു, ഓരോ വർഷവും എത്ര മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ് ഔട്ട് ആകുന്നത്. കേരളത്തിൽ തന്നെ അറിയാം, ഞാൻ തന്നെ വ്യക്തിപരമായി കണ്ടിട്ടുള്ളതാണ്. 5 വർഷം BBS പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കേസ് പോലും കാണാതാണ് പല കുട്ടികൾ പോലും പുറത്തിറങ്ങുന്നത്. നല്ലൊരു അവർക്ക് എക്സാമിന് ഏജൻസ് കൊണ്ടുവരുന്ന സാമ്പിൾ കേസ് മാത്രം കണ്ട് അത്തരത്തിലുള്ള ഒരു പേഷ്യൻ്റ് പോലും ഇല്ലാതെ ഒരു OP-യിൽ ഒരു ദിവസം 15 പേഷ്യൻ്റ് പോലും എത്താത്ത സ്വാശ്രയ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ് കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ത് കണ്ടിട്ടാണ് പഠിക്കുന്നത്? അവരുടെ കോമ്പിറ്റൻസി എന്താണ്? അവരാണ് നാളെ ഇറങ്ങി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ളത്. ഇത് എന്നിട്ട് നമ്മൾ പറയുന്നത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, എന്താ പറയുന്നത് കേരള മോഡൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് വെറും മോക്കറിയാണ്, ഇത് മനുഷ്യനെ പറ്റിക്കുന്ന പദ്ധതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും പ്ലാനോ പദ്ധതിയോ നമുക്കില്ല. ഇത് നമ്മൾ പോവുകയാണ് അത്രമാത്രം. അതിപ്പോൾ ഇപ്പോൾ ഡോക്ടർ എടുക്കുക വരുന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് കേസിൽ ഡോക്ടർ എടുക്കുക വരുന്നു. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ പിന്നീട് അവരുടെ ദൈവം എന്ന് പറയുന്നത് ഡോക്ടറാണ്. ആ ഡോക്ടർ പറയുന്നത് എന്താണോ പിന്നീട് അവർ അതാണ് ബാക്കിയുള്ള ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇതിൽ അവർ പറയുന്നു ഇന്നത് മാറ്റി വെക്കണം, ഇന്ന ശരീരഭാഗം മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നു. ഇവർ അവിടുന്ന് കോളൊക്കെ ചെയ്യുന്നു, ഈ ഒരു സംഭവങ്ങൾ കൊണ്ടുവരുന്നു, മാറ്റി വയ്ക്കുന്നു. അത് അവർ പറയുന്നതാണ്, ഇത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്കൊന്നും അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം ഒരുപാട് വളർന്നു, ഇല്ലൊരു മാറ്റങ്ങളൊന്നും വരുന്നില്ല. അവർ പറയുന്നതാണ് നമുക്കറിയുന്നത്, അത് മാറ്റി വെച്ചു അത്ര മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, മാറ്റി വെച്ചു എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതായത് മെഡിക്കൽ മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചതാണ് താങ്കൾ, അപ്പോൾ അത് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ലെങ്കിലും ആ രീതിയിൽ മാറ്റി വെച്ചത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് സ്റ്റൈൽ വരാൻ സാധ്യതയുണ്ടോ? ഇനി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഉള്ള ചെയ്യാതിരിക്കുന്ന പറ്റിക്കലുകളല്ല ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പറ്റിക്കലുകൾ എന്ന് പറയുന്നത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട്, ആദ്യമേ കഴിഞ്ഞ ഒരു ക്വസ്റ്റനിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഓർഗൻ ട്രേഡ് എന്ന് പറയുന്ന, ഓർഗൻ ട്രേഡിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർഗനാണ്. അതെന്താണെങ്കിലും ഏത് അവയവമാണെങ്കിലും അന്നേരം അത്തരത്തിലുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഓർഗൻ പൂൾ ചെയ്യുക, അവർക്ക് ആവശ്യത്തിന് ഒരു റിക്വയർമെൻറ്റ് വന്നാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള. ഇന്ന് കേരളത്തിലുള്ള ചില ഈ ആതുരാലയങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന പല സെൻ്ററുകളും, അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവർക്ക് ഈ പറയുന്ന ആൾക്കാരെ ലഭിക്കുന്നത് പലപ്പോഴും പോലീസ് തെരുവിൽ നിന്ന് ലഭിക്കുന്നവരെ, ഇപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അവരന്നേരം അതൊരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇവരെ ഏൽപ്പിക്കുന്നത്. ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നവർ, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെയൊക്കെ, ഇത്തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യമുള്ളവർ, ഇവരെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുള്ളത്. ഈ സാധുക്കളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അശരണരെക്കുള്ള കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. എന്നാൽ ഇത് ഇത്തരത്തിലുള്ള ആതുര സേവനം എന്ന പേരിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവിടെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡെത്ത് ഉണ്ടാകുന്നു. പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കട്ട് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി മനുഷ്യ ശവശരീരങ്ങൾ ആവശ്യമാണ്. മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കടാവർ ആവശ്യമാണ്, അത് റിസൈറ്റ് ചെയ്ത് പഠിക്കുന്നതിനും, അതുകൂടാതെ കടാവർ അവർക്ക് ആവശ്യമാണ്. അന്നേരം അത്തരത്തിലൊരു കടാവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ശവശരീരത്തിന് 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയുണ്ട് ഒരു ശവശരീരത്തിന്. അന്നേരം ഇത്തരത്തിലുള്ള ശവശരീരത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിലേക്ക് പഠന ആവശ്യത്തിനുള്ളത് പലപ്പോഴും ഇത്തരത്തിലുള്ള അൺമാൻഡായിട്ടുള്ള, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ഇല്ലാതെ ഇത്തരത്തിലുള്ളവരുടെ മരണം നടക്കുമ്പോൾ ഇവർ തന്നെ പലപ്പോഴും രേഖയുണ്ടാക്കും, ഇദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം, ഇദ്ദേഹത്തിൻ്റെ ശവശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനും കൊടുത്ത് ഇത്തരത്തിലുള്ള രേഖയുണ്ടാക്കി, ഇവർ ഈ ബോഡി ഇവരുമായിട്ട് ധാരണയുണ്ടാക്കി, ഇതിൻ്റെ ഏജൻറ്റുമാരുണ്ട്,
ഇവരുമായി ഉണ്ടാക്കി ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഈവൻ തട്ട് കടകൾ പോലെ പ്രവർത്തിക്കുന്ന സെൻ്ററുകൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലുമുണ്ട്. അന്നേരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ അവർക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ആവശ്യമായ കിഡ്നിയോ ലിവറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഓർഗനോ ആവശ്യമുണ്ടെങ്കിൽ പലപ്പോഴും ഇവരെ സമീപിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും. അന്നേരം ഇവർ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ലിവറോ കിഡ്നിയോ അത്തരത്തിലുള്ള ഒരു ഓർഗൻ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏജൻറ്റുമാരുണ്ട്. അവരിവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത്തരത്തിലുള്ള ആൾക്കാരെ നിന്ന് ഇവരെ എടുക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ മിസ്സായി, ഒരാൾ ഡെത്തായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ പുറകെ പോകും. ഇത് ഇത്തരത്തിലുള്ള ഓർഗൻ ട്രേഡ് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അറിയാമെങ്കിലും ഇത് അറിയാവുന്നതായിട്ട് ഭാവിക്കുന്നില്ല. അത്രത്തോളം ഇത് നിലവിലുള്ള സംവിധാനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിന് ഭയങ്കര ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്ക് അല്ല എന്ന തരത്തിൽ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ഇതിൻ്റെ മറവിലൂടെ ഓർഗൻ ട്രേഡ് സമർത്ഥമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് തടയാനോ ഒന്നും ഇവിടെ യാതൊരു സംവിധാനവുമില്ല. കാരണം അത് അത്രത്തിൽ വലിയൊരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാഫിയാണ്. ആ മാഫിയക്കെതിരെ ഒരു നടപടി എടുക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. i2i ന്യൂസ് ചാനലിൻ്റെ ട്രൂത്ത് ഷെൽ എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു ചർച്ചയായിരുന്നു. ചർച്ച തുടങ്ങുമ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ചർച്ചയാണ് തുടങ്ങിയത്. പക്ഷേ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഭീകരമായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. കാരണം ഒരുപാട് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരോഗ്യ മേഖലയിലൊക്കെ ഒരു പുതിയ പുതിയ വാഗ്ദാനങ്ങൾ, ഒരുപാട് നല്ല ഡോക്ടേഴ്സുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ശസ്ത്രക്രിയ, ഇതുപോലുള്ള ശസ്ത്രക്രിയ ലേറ്റായത് എന്നുള്ളതായിരുന്നു നമ്മുടെ തുടക്കം. ഇങ്ങനെയൊരു പരിപാടി അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഒരു വലിയൊരു മാഫിയ എന്ന് പറയുന്നൊരു ടീം, സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ വലിയൊരു മാഫിയ ശരിക്കും അവരുടെ യഥാർത്ഥ കൈകളുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതാണ് താങ്കളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായതും. ഇതിൻ്റെ പിറകിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാധാരണക്കാരാണ്. ഇങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജ്, നമുക്ക് അരികിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇതുപോലെയുള്ള ഒരു സംഭവം വരുമ്പോൾ കൂടുതലും വരുന്നത് സാധാരണക്കാരാണ് ഒരുപാട് സന്തോഷിക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഒരു ലിവർ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്, ചിലപ്പോൾ ജീവിതം തന്നെ. ഒരിക്കൽ പണ്ടൊരു സാർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ജീവിതം തന്നെ ഒരു ആത്മഹത്യാ ഘട്ടത്തിലേക്ക് എത്തിച്ച സമയം പിന്നീട് ഇങ്ങനൊരു ബന്ധുവരെ അവരൊരു ലിവർ നൽകുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അവസാന പ്രതീക്ഷയാണ്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസാന പ്രതീക്ഷയാണ്. ശരിക്കും നമുക്ക് i2i ന്യൂസ് ചാനൽ ഇതിൻ്റെ ഒരു അന്വേഷണ പരമ്പര തയ്യാറാക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം ഇതിൻ്റെ പിറകിൽ ഇതൊരു വലിയൊരു എന്താ പറയുക ക്യാപിറ്റൽ, അത്രയും വലിയൊരു എന്താ പറയുക ജില്ലയാണ്. ഇതിൻ്റെ പിറകിൽ ആരൊക്കെ എന്നൊക്കെ ഒരു അന്വേഷണ പരമ്പര തയ്യാറാക്കണം എന്നുള്ളത് ഞങ്ങളൊരു ചെറിയൊരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും വരും എപ്പിസോഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചർച്ചകളും i2i ചാനൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. എന്തായാലും ഇതൊരു ചെറിയൊരു സംഭവമല്ല, ഇതങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു അല്ലെ ഇതിൻ്റെ ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള മുക്കിന് ഇങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ മോശമല്ല. കേരളം മാത്രമാണ് അങ്ങനെ ഒരു ഇതിലേക്ക് നിൽക്കാത്തതെന്ന് തോന്നുന്നുണ്ടോ സാർ? കേരളം മാത്രമാണ് അങ്ങനെ ഒരു നിൽക്കാത്തത്. ശരി, അപ്പോൾ എന്തായാലും i2i ന്യൂസ് ചാനൽ ട്രൂത്ത് ഷെൽ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി ഇതിലൊരു അന്വേഷണ പരമ്പര തന്നെ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. വരും എപ്പിസോഡുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ട്രൂത്ത് ഷെല്ലിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിന്നും ഒരുപാട് കമൻറ്റുകളുണ്ട്. തീർച്ചയായിട്ടും ഇതിലൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ i2i ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഒരുപാട് കാഴ്ചകളും വാർത്തകളും ന്യൂസുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്കും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ട്രൂത്ത് ഷെൽ ഇന്ന് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടാം. നമസ്കാരം. i2i News, an eye for truth.